അല്ല ഇനി അക്ഷർ പട്ടേൽ ഉണ്ടല്ലോ എന്തിനാ ജഡേജന്റെ ആവശ്യം ജഡേജിനെ എന്തിനാ ഇന്ത്യൻ ടീമിലേക്ക് കൊണ്ടുവരുന്നത് അദ്ദേഹം എപ്പോഴും ഒരു പരിക്ക് 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 ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജഡേജയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ആളുകളുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് ജഡേജ ഇന്ത്യ ഓസീസ് ആദ്യ ടെസ്റ്റ് മത്സരം ഇന്ത്യ ഓസീസ് ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ അഞ്ചോളം വിക്കറ്റാണ് ഫസ്റ്റ് ഇന്നിങ്സിൽ വീഴ്ത്തിയത് ജഡേജ വളരെ മികച്ച പ്രകടനമായിരുന്നു നമുക്കറിയാം ജഡേജ പരിക്കേറ്റ് പുറത്തായതിനു ശേഷം അദ്ദേഹം പരിക്കേറ്റ് പുറത്തായതിനു ശേഷം പല പരമ്പരകളിലും ഇന്ത്യൻ ടീം ഉപയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റായി ഉപയോഗിച്ചത് അക്ഷർ പട്ടേലാണ് അക്ഷർ പട്ടേൽ അവിടെ വളരെ മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചു പക്ഷേ ജഡേജ പല ആളുകളും ജഡേജ പരിക്കേറ്റ് പുറത്തായ സമയത്ത് അക്ഷർ പട്ടേൽ അവിടെ വളരെ മികച്ച പ്രകടനം പുറത്തിറങ്ങുന്ന സമയത്തും പലരും പറഞ്ഞിരുന്നു ജഡേജ ഇനി ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കേണ്ട ആവശ്യമില്ല അക്ഷർ പട്ടേലുണ്ട് കുൽദീപ് യാദവ് എന്തിനാണ് ജഡേജിനെ കൊണ്ടുവരുന്നത് ഇങ്ങനെ ജഡേജിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ആളുകളുടെയൊക്കെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിരിക്കുകയാണ് അന്ന് നമ്മൾ പല സമയത്തും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ജഡേജ പുറത്തായ ശേഷം ജഡേജ ഇങ്ങനെ ഇഞ്ചുറി പറ്റി പുറത്തായി ഇപ്പോൾ ജഡേജൻ്റെ പകരക്കാരനായിട്ട് അക്ഷര പട്ടേൽ പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞാലും ജഡേജയ്ക്ക് അത് ബാധിക്കില്ല അവിടെയാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സീനിയോറിറ്റി ഇന്ത്യൻ ടീമിൽ സീനിയോറിറ്റി എന്നൊരു സംഭവം അത് ആദ്യം മനസ്സിലാക്കണം ഇപ്പോൾ ഇശാന്ത് കിഷൻ ഡബിൾ സെഞ്ചുറി അടിച്ചു ഇശാന്ത് കിഷൻ ഡബിൾ സെഞ്ചുറി അടിച്ചു ഇപ്പോൾ രോഹിത് ശർമ്മ വന്നു രോഹിത് ശർമ്മ വന്നപ്പോൾ രോഹിത് ശർമ്മ അവിടെ കളിച്ചു രോഹിത് ശർമ്മ കളിച്ചു ഇശാന്ത് കിഷനെ കളിപ്പിച്ചിരിക്കുക അതാണ് സീനിയോറിറ്റി എന്ന സംഭവം അവിടെ അതാണ് ഇന്ത്യൻ ടീമിലുള്ളത് ഇപ്പോൾ പലരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു സാംസൺ നമുക്കറിയാം ശ്രീലങ്കയ്ക്കെതിരെയുള്ള പരമ്പരയിൽ അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിന് പരിക്കേറ്റ് അദ്ദേഹം പുറത്തായി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ റീപ്ലേസ്മെൻ്റായി വന്ന രാഹുൽ ത്രിപാഠി ഇപ്പോൾ രണ്ട് മൂന്ന് കളികളിൽ ഫോം മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ നമുക്കറിയാം അവസാനങ്ങളിൽ ന്യൂസിലൻഡിനെതിരെയുള്ള കളി 40 something അദ്ദേഹം എടുത്തു പക്ഷേ എന്നും വെച്ച് സഞ്ജു സാംസൺ തിരിച്ചു വരുന്ന സമയത്ത് രാഹുൽ ത്രിപാഠിനെ വീണ്ടും കളിപ്പിച്ച് ആദ്യ പ്രയോറിറ്റി കിട്ടി സഞ്ജുവിനായിരിക്കും അതാണ് ഇന്ത്യൻ ടീമിൽ സീനിയോറിറ്റി എന്ന സംഭവം ഉണ്ട് അത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഏതായാലും ഇന്നത്തെ ജഡേജ് അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് ഇനി സഞ്ജു അവരുടെ സ്ക്വാഡിൽ ഐ പി എൽ കഴിഞ്ഞ ശേഷമാണ് ഒരു T20 സീരീസ് വരാൻ പോകുന്നത് അപ്പോൾ അതിൽ സഞ്ജുവും ത്രിപാഠിയും ഉണ്ടെങ്കിൽ ഫസ്റ്റ് ചോയ്സ് വരിക സഞ്ജുവിനെ തന്നെയായിരിക്കും സീനിയോറിറ്റിൻ്റെ ഇത് വെച്ച് സഞ്ജുവിനെ തന്നെയായിരിക്കും അവിടെ ഒരു കിട്ടുകാരുടെ പെർഫോമൻസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ പലരും പറയുന്നു അക്ഷർ പട്ടേലിനെ കൊണ്ട് അക്ഷർ പട്ടേൽ മികച്ച പ്രകടനമല്ല കാഴ്ചവെക്കുന്നത് ഇനി എന്താ ജഡേജയുടെ ആവശ്യം എന്നൊക്കെ പറഞ്ഞവരുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് ജഡേജ ഏതായാലും ഇന്നലെ ജഡേജയുടെ ഈ ഒരു വിക്കറ്റ് ഈ ഒരു പെർഫോമൻസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തു